എല്ലാവരും എഴുന്നേറ്റ് രണ്ട് മിനിറ്റ് നിൽക്കുമോ? എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എസ് എസ് എഫിൽ മെമ്പറാവണം, എസ് വൈ എസിൽ അംഗമാവണം. പ്രിയമുള്ളവരെ, കൂട്ടത്തിൽ പ്രായമുള്ള ഉപ്പമാരോ ക്ഷീണമുള്ളവരോ രോഗമുള്ളവരുണ്ടെങ്കിൽ അവര് പ്രയാസപ്പെടേണ്ട, പ്രശ്നം വിഷമമില്ലാത്ത എല്ലാവരും എഴുന്നേറ്റ് മുന്നോട്ട് വന്ന് നിന്നാല് നമുക്ക് ദുആ ചെയ്യാം. പ്രിയമുള്ളവരെ, അറിയണേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിക്കണേ മോനെ, തഖ്‌വയോടെ ജീവിക്കണേ മോനെ, സ്വലാത്ത് ചൊല്ലണേ മോനെ. അൽഹംദുലില്ലാഹ്, ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് മിമ്മദീഹീനത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്നാണ്. മദീന വിളിക്കുന്നുണ്ട്, അൽ ഈമാനു യഅരിദു ഇലൽ മദീന, ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എസ് വൈ നമ്മുടെ സംഘടനയുടെ പ്രവാസി ഘടകമായ ഐ സി എഫിന്റെ ഒരു പരിപാടി മദീനയിൽ വെച്ച് നടന്നു. അത് ഉഹദിന്റെ താഴ്വരയിലാണ് നടന്നത്. ഉഹദിലേക്കൊന്ന് നോക്കിയപ്പോൾ മാഷാ അല്ലാഹ്, മദീനത്ത് മുത്തുനബിതങ്ങൾ നടന്ന വഴിയിൽ ടാറിട്ട് പോയി, കിടന്ന പള്ളിയിൽ മാർബിളിട്ട് പോയി, അവിടുന്ന് വിശ്രമിച്ച തലങ്ങളിൽ നിർമ്മാണങ്ങൾ വന്നുപോയി. പക്ഷേ ഹബീബായ തങ്ങളെ കണ്ടിട്ട് കണ്ണടക്കാതെ മദീനത്ത് നിൽക്കുന്ന ഒരു സാക്ഷിയുണ്ട്. അതാരാണ്? ഉഹദ് പർവ്വതമഹാണ്, അതിന്റെ മേലെ ആരും പെയിന്റ് അടിച്ചിട്ടില്ല, അതിന്റെ മേലെ ആരും മാർബിൾ ഇട്ടിട്ടില്ല, അതിന്റെ മേലെ ആരും സിമന്റ് തേച്ചിട്ടില്ല. മുത്തുനബിതങ്ങളെ കണ്ട മല അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ ഉഹദ് മലയോടൊന്ന് ചോദിച്ചു, എന്താണ് പറയാനുള്ളത്? ഒരു ദിവസം അതാ എന്റെ മേലേക്ക് മൂന്നാളുകൾ കയറി വന്നു, നാലാളുകൾ കയറി വന്നു. പെട്ടെന്ന് ഞാനങ്ങ് ബേജാറായി പോയി. അതാ ഉഹദ് മല ബഹുമാനം കൊണ്ടങ്ങ് ഇളകിപ്പോയി. ഇഹ്തസ അർശുർ റഹ്മാൻ ബിഷഹാദത്തി സഅദ് ബിനു മുആദ് എന്ന് പറഞ്ഞതുപോലെയാണെന്ന് ഇതിന് വ്യാഖ്യാനം അയ്മത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഉഹദ് മല അങ്ങ് കിടുങ്ങുകയാണ്. ആരാണ് വരുന്നത്? കൊണ്ടുവന്നിട്ടുണ്ട്. ബേജാറാവുകയാണ്, വിഹ്വലമാവുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്ദയാ ഉഹദ്, അഹദേ ഉഹദേ, അടങ്ങണേ ഉഹദേ, ബേജാറാവണ്ട. മാ അലൈക ഇല്ലാ നബിയുൻ വസ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, നിന്റെ മേലെ ഇപ്പൊ വന്നത് ആരൊക്കെയാണെന്നറിയുമോ? നബിയായ ഞാനാണ്, സിദ്ദീഖ് എന്ന കൂട്ടുകാരനാണ്, നാളെ ഷഹീദാകേണ്ട രണ്ടു പേരാണ്. ഒന്ന് ഉമറുൽ ഫാറൂഖ് എന്നവരാണ്, ഒന്ന് അലി ഇബ്നു അബി ത്വാലിബാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, രണ്ട് ഷുഹദാക്കളും ഒരു സിദ്ദീഖും അവരുടെ എല്ലാം നേതാവായ നബിയുമാണ് വന്നിട്ടുള്ളത്. എന്നോട് ഇഷ്ടമാണ്, എനിക്ക് ഉഹദിനോട് ഇഷ്ടമാണ്. അറിയുമോ, ഹബീബായ തങ്ങൾ ഇഷ്ടം വെച്ച ഉഹദ് മല അവിടെ ഉണ്ട്. ആ ഉഹദ് മലയെ പോലെ ഹബീബായ തങ്ങളുടെ ഇഷ്ടം എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ? കേവലം ഒരു പാറമലയ്ക്ക് ഹബീബിന്റെ ഇഷ്ടം കിട്ടിയെങ്കിൽ ഈ മനുഷ്യരായ നമ്മൾക്ക് എന്ത് ഭാഗ്യമാണ് കിട്ടിയത്? നമ്മളൊന്നും നന്നാവണ്ടേ? അതുകൊണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ,
നിത്യമായി സ്വലാത്തു ചൊല്ലണേ, ഖുർആൻ ഓതണേ, ഹറാമായ സമ്പത്ത് എടുക്കല്ലേ, അന്യന്റെ ഇഷ്ടമില്ലാത്ത സമ്പത്തിൽ കൈവെക്കല്ലേ, തഖ്വയോടെ ജീവിക്കണേ, മാതാപിതാക്കളെ ആദരിക്കണേ, ഭാര്യമാരോട് നല്ല സ്നേഹം വേണേ, ഭർത്താക്കന്മാരെ പരിഗണിക്കണേ, തഖ്വയോടെ ജീവിക്കണേ, മക്കളെ ഈ ജീവിതം കൊണ്ട് നന്മ ചെയ്യണേ, മൊബൈലിൽ സമയം കൊല്ലല്ലേ, അനാവശ്യ കൂട്ടുകെട്ടിൽ വീണുപോകല്ലേ, കമന്റ് അടിച്ചു വരുന്നവരുടെ വലയിൽ വീഴല്ലേ, അന്യപെണ്ണിനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യല്ലേ, അനാവശ്യ പ്രണയത്തിൽ വീണുപോവല്ലേ, ചതിവലകളിൽ വീണ് ഈമാൻ കേടുവരുത്തല്ലേ മോനെ. ഇവിടുത്തെ ജീവിതം ഒരു 50 കൊല്ലം, ഒരു 60 കൊല്ലം, ഒരു 70 കൊല്ലം, ഒരു 100 കൊല്ലം, സ്വർഗത്തിലെ ജീവിതം എന്നേക്കുമുള്ള ജീവിതമാണ്. ഈ 4 കൊല്ലത്തെ പ്രണയത്തിന് വേണ്ടി അനന്തമായ സ്വർഗങ്ങളെയല്ലേ മോനെ, ഒരു താൽക്കാലിക പ്രേമത്തിന് വേണ്ടി നരകത്തിയിൽ വീഴല്ലേ മോനെ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയക്കണം എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് അല്ലാഹുവേ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, എല്ലാവരും നമുക്കൊരു 10 തഹ്ലീൽ ചൊല്ലണം. സമസ്ത കേന്ദ്ര മുഷാവറയുടെ വൈസ് പ്രസിഡന്റായ, ദീർഘകാലം ജാമിഅ സഅദിയയിലെ പ്രിൻസിപ്പളായ ബഹുമാനപ്പെട്ട എ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സഅദിമാരായ ഉസ്താദുമാരുടെ ഉസ്താദും വലിയ ദിഷണാശാലിയും ആഴം കണ്ട പണ്ഡിതനും എല്ലാമായ വലിയ മഹാൻ ഇന്നലെ നമ്മളോട് വിട പറഞ്ഞു. ഞങ്ങൾ രാവിലെ എയർപോർട്ടിൽ ഇറങ്ങി ഉസ്താദിന്റെ ജനാസ സന്ദർശിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അള്ളാഹു അവരുടെ പരലോക പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ കെ സി റോഡിലുള്ള മുഹസിൻ എന്ന പ്രവർത്തകൻ, ഗൾഫിൽ നിന്ന് പല പ്രവർത്തകരും വിളിച്ചിട്ട് ആ ചെറുപ്പക്കാരന്റെ പ്രവർത്തനത്തെ കുറിച്ച് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രത്യേകം ഈ വേദിയിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് UAE നിന്നുള്ള അവരുടെ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ സുഫിയാൻ സഖാഫിയുടെ സംഭാഷണത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, പേരുകൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ ഭാഷ എനിക്കറിയില്ലെങ്കിലും ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അള്ളാഹുവേ ആ ചെറുപ്പക്കാരന്റെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. SSF കേരള സംസ്ഥാന സെക്രട്ടറി റഷീദ് മാസ്റ്റർ നരിക്കോട്, അദ്ദേഹത്തിന്റെ പിതാവ് KV അഹമ്മദ് മുസ്ലിയാർ കഴിഞ്ഞ ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ സിയാറത്ത് ചെയ്തിട്ടാണ് വന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളോട് പരിചയമുള്ള നേതാക്കൾ, ബന്ധുക്കൾ, ഉമ്മമാര്, ഉപ്പമാര്, നമ്മളോട് കുടുംബാദികൾ പലരും മരിച്ചുപോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ ഖബറും സ്വർഗമാക്കട്ടെ. എന്നോ ഒരു ദിവസം നമ്മുടെ പേരും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ പറയും. അള്ളാഹുവെ ഞങ്ങളുടെ ആക്തിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. ഒരുപാട് സ്വാലിഹീങ്ങളുടെ നിസ്കാരവും ദുആയും കിട്ടുന്ന മരണം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അതുകൊണ്ട് എല്ലാവരും മനസ്സിരുത്തി തഹ്ലീൽ ചൊല്ലണം. തഹ്ലീൽ ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ ഈ പരിപാടിക്ക് വേണ്ടി തരണം. SSF മെമ്പർഷിപ്പ് കാലം നിങ്ങളെല്ലാം ഏറ്റെടുത്ത് ഈ നാട്ടിലെ SSF പ്രായത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ചെറുപ്പക്കാരും ഈ പ്രസ്ഥാന കൂട്ടായ്മയിൽ പങ്കുചേരണമെന്ന ഉറച്ച ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ പ്രവർത്തിക്കണം. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് തഹ്ലീൽ ചൊല്ലുമ്പോൾ എല്ലാവരും വന്ന്